ശ്രീയംഗളം മുത്തശ്ശനുണ്ടായിരുന്നോ? കേറി വാ. ഞങ്ങള് വന്നത് ഒരു റിക്വസ്റ്റുമായിട്ടാ. നാളെയാണ് മുത്തുമോളുടെ പിറന്നാള്. അത് നടക്കേണ്ടത് അബ്രാമിന്റെ വീട്ടിൽ വെച്ചാണെന്ന് മോൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ അത് പ്രാക്ടിക്കൽ അല്ല. അതിനു പകരം ആ ഫംഗ്ഷൻ മുത്തശ്ശന്റെ വീട്ടിൽ വെച്ച് നടത്താം. അപ്പോ അവർക്കെല്ലാം പങ്കെടുക്കാവല്ലോ. അതിപ്പോ ഇവിടെ വെച്ച് നടത്താൻ ഉറപ്പിച്ചിരിക്കുക ഗണേശേട്ടൻ. പിന്നെ ഞാനെങ്ങനെ അത് മാറ്റണമെന്ന് പറയുന്നേ? അല്ല മുത്തശ്ശ, അഭിയേട്ടൻ നടന്നെന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? അഭിയേട്ടന്റെ പോക്ക് കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നി. അത് ഹോസ്പിറ്റലിൽ വെച്ച് ബാലമോളോട് മുത്തുമോള് കാണിച്ച സ്നേഹം അത് അഭിയുടെ മനസ്സിൽ കിടക്കുക. അതെ, അതോടെ ബാലമോളെ പോലെ അഭിറാമും മുത്തിനെ നഷ്ടപ്പെട്ട മോളായി സങ്കല്പിച്ചു എന്നുവെച്ച് അതേപ്പറ്റി ഒരു അന്വേഷണത്തിനൊന്നും പോയിട്ടില്ല കേട്ടോ. അല്ല, ബാലേച്ചേക്കാൾ അഭിയേട്ടനാ ഇപ്പൊ മുത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ. ഇപ്പൊ അഭിയേട്ടൻ മുത്തുമോളെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. അത് ബാലമോളുടെ ജീവൻ നിലനിർത്താൻ മോളെപ്പോലെ തന്നെ മുത്തുമോളും ഒരു കാരണമായെന്ന് അവർക്കൊക്കെ അറിയാം. അല്ല, ഞാൻ പറഞ്ഞതിന് മോള് വ്യക്തമായ മറുപടി തന്നില്ല. പിറന്നാളിന്റെ കാര്യം മറുപടി തരേണ്ട ആളെത്തി. ഗണേശേട്ടാ, മുത്തശ്ശനൊരാഗ്രഹം, ഇത്തവണ മുത്തിന്റെ പിറന്നാള് തറവാട്ടി വെച്ച് നടത്തണോന്ന്. അതല്ലല്ലോ പതിവ്. കഴിഞ്ഞ തവണയും ഇവിടെ വെച്ചായിരുന്നു ആ ഫംഗ്ഷൻ നടത്തിയത്. അതില് മുത്തശ്ശനും ശ്രീയംഗളൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അല്ല മോനെ, കഴിഞ്ഞ തവണ ആ ഫംഗ്ഷൻ നടക്കുമ്പോ ബാലമോളും അബ്രാമും ഒന്നും നാട്ടിലുണ്ടായിരുന്നില്ല. അതെ, അതുകൊണ്ട് നാട്ടിലേക്ക് വന്നവർക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ അവിടെ ഒരു മകളുണ്ട്. പൊന്നുവിന്റെ പിറന്നാൾ എവിടെ വെച്ച് വേണമെങ്കിലും അവർക്ക് നടത്താം. എന്റെ മോളുടെ ആ ദിവസം ഇവിടെ തന്നെ കഴിഞ്ഞു പോണം. അല്ല, ഇനി എത്ര നാള് ഈ വയസ്സിനൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ മോനെ. ഞങ്ങൾ മുത്തിനെയും കൊണ്ടുവരാം. മുത്തശ്ശന് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ. എന്നാ ബർത്ത്ഡേയുടെ അന്ന് അവിടേക്ക് വരണമെന്ന് മാത്രം പറയരുത്. ആ ദിവസം ഞങ്ങൾക്കൊപ്പം മോള് കഴിയണം. അതാ എനിക്കിഷ്ടം. ശരി, എന്നാൽ ഇനി ഒന്നും പറയാനില്ല. ഞങ്ങൾ പോവുക. അതിനുമുമ്പൊരു കാര്യം. മുത്തശ്ശിനി ആവശ്യമായിട്ട് ഇവിടേക്ക് വന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് അറിയാം. ദയവ് ചെയ്ത് അതങ്ങ് നിർത്തിയേക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായൊരു ജീവിതമുണ്ട്. ആ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ മോളും വേണം. ആ മോളെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാരണവും ഇനി ഉണ്ടാവാൻ പാടില്ല. അത് മുളയിലേ നുള്ളണം. മുത്തശ്ശനും ശ്രീയംഗളും ഒക്കെ അതിനെ സഹായിക്കണം. എത്ര ശ്രമിച്ചാലും നുള്ളിക്കളയാൻ നോക്കിയാലും ചില സ്നേഹബന്ധങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല മോനെ. മനഃപൂർവ്വം വേറിട്ട് നിന്നാലും മനസ്സ് പറയും അടുക്കാൻ, പോയി കാണാൻ. ബർത്ത്ഡേ ദിവസം തറവാട്ടിലേക്ക് പോകുന്നത് അത്ര വലിയ തെറ്റൊന്നുമില്ല. അവിടെ നിന്റെ ചേച്ചിയും ചേട്ടനും വരും. അവർക്ക് വേണ്ടിയാ ഇത്തവണ ഒരു മാറ്റം വേണമെന്ന് നിന്റെ മുത്തശ്ശൻ പറയുന്നത്. നടക്കില്ലത്, സമ്മതിക്കില്ല ഞാൻ. നമുക്ക് ഇവിടെ വെച്ച് മോളെ കൊണ്ട് കേക്ക് മുറിപ്പിക്കാൻ കഴിയുമോ അഭി? അറിയില്ല അച്ഛാ, എന്തായാലും കേക്ക് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ വെച്ച് നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ബാലയുടെ തറവാട്ടിൽ വെച്ച് ആ ചടങ്ങ് നടത്താൻ കഴിയണമെന്ന പ്രാർത്ഥന. ശ്രീമാമ വിളിച്ചിരുന്നു, അതിന് സാധ്യതയില്ല. മുത്തശ്ശനും ശ്രീമാമയെ പോയി റിക്വസ്റ്റ് ചെയ്തിട്ടും ഗണേശൻ വഴങ്ങിയില്ല എന്ന് അറിഞ്ഞത്. അയാളിങ്ങനെ പ്രതിഷേധിക്കേണ്ട കാര്യം എന്തുവാ? ഗണേശൻ എതിർത്താലും ഗായത്രിയെങ്കിലും കൂടെ നിൽക്കണ്ടേ? അവൾക്ക് അങ്ങനെ കൂടെ നിൽക്കുന്നതിന് ഒരു പരിധിയില്ലേ അച്ഛാ? ഗണേശനെ മറികടന്ന് അവൾ സ്വയം പല തീരുമാനങ്ങളും എടുത്തു. അതൊരുപാടാകുമ്പോ ബന്ധം ഉലയും. അതിലേക്ക് ഗണേശനെ കൊണ്ട് എത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതുകൊണ്ടാ. ഞങ്ങളുടെ സ്ഥാനത്തേക്ക് മോള് വന്നിരുന്നെങ്കിൽ 100 തവണ മോള് പറഞ്ഞേനെ ഇവിടെ വെച്ച് തന്നെ മുത്തിന്റെ പിറന്നാൾ നടത്തണമെന്ന്. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് മാത്രം കരുതുക. ആ ഫംഗ്ഷൻ കാണാൻ കഴിയാത്തതിൽ നല്ല വേദനയും. നമുക്ക് ആർക്കും ഇല്ലാത്ത നിരാശയാണല്ലോ അച്ഛന്. എന്ത് പറ്റിയ അഭിയേട്ടാ? അത്രയ്ക്കും അച്ഛന്റെ മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞു മുത്തുമോള്. ഗണേശന്റെ ഈ പിടിവാശി അവസാനിപ്പിക്കാൻ സമയമായി ബാലെ. ആ വീട്ടിൽ നിന്നും മുത്തിനെയും ഗായത്രിയും കൊണ്ട് മാറി താമസിക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മൾ അധികം തലയിടരുത് അഭിയേട്ട. ഗായത്രിയെ ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോഴൊക്കെ അവള് ഭയത്തോടെയാ പറഞ്ഞത്, ഗണേശൻ ഏത് നേരവും മുത്തിന്റെ കാര്യം പറഞ്ഞ് കലഹിക്കുകയാണെന്ന്. ഗണേശന്റെ അമ്മയും ഇപ്പൊ അത്ര രസത്തിലല്ല സംസാരിക്കുന്നതെന്നും പറഞ്ഞു. നമ്മൾ കാരണം അവർക്കിടയിൽ അങ്ങനെ ഒരു അകലം പാടില്ല അഭിയേട്ട. അവര് പിറന്നാൾ ആഘോഷിക്കോ സന്തോഷിക്കോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. നമുക്ക് മാറി നിന്ന് അവരുടെ നല്ല ജീവിതം കണ്ടാ മതി. അതിനപ്പുറം ഒന്നും വേണ്ട. എന്താടാ മോനെ ആലോചിക്കുന്നേ? ഒരു സ്ഫോടനം. അതെ, കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ഒരു സ്ഫോടനം. അത് വേണോ അച്ഛാ? ഇതുവരെ നടത്തിയ സ്ഫോടനമൊക്കെ തിരിഞ്ഞുകൂത്തുമായിരുന്നു. കഴിഞ്ഞ തവണ എന്നെ പേടിച്ചിട്ട് അവളുടെ പിറന്നാൾ ആഘോഷിച്ചത് അവളുടെ അമ്മയുടെ വീട്ടിൽ വെച്ചാ. ഇത്തവണ പക്ഷേ ഇവിടെ തന്നെ കേക്ക് മുറിക്കുന്ന ലക്ഷണം. അങ്ങനെയെങ്കിൽ കേക്ക് മുറിക്കുമ്പോ ഒരു സ്ഫോടനം നടക്കണം. എടാ, ഇനി അനാവശ്യം കാണിച്ചാലേ നിന്നെ കുട്ടികളുടെ ജയിലിലാക്കുവേ. ജയിൽ പുള്ളിയുടെ മകൻ ജയിലിൽ കിടക്കുന്നത് അത്ര വലിയ കുറച്ചിലാണോ അമ്മേ? നിനക്ക് ജയിൽ പുള്ളിയുടെ മകനെന്ന് പറയാൻ നാണക്കേടായിരുന്നല്ലോ, ഇപ്പൊ അതൊക്കെ മാറിയോ? സാഹചര്യമാണല്ലോ എല്ലാം മാറ്റിമറിക്കുന്നത്. അവള് കേക്ക് മുറിക്കുന്നത് കണ്ടു നിൽക്കാൻ ഒരു വിഷമം തന്നെയാ. അതിനു മുമ്പ് അവളെ എവിടെയെങ്കിലും ഒരു മൂലക്കിരുത്തണം. നോക്കാം. സുഖട്ടാ, കളി കാര്യാവോ? അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നിന്റെ ആ മോൻ അവനൊന്ന് തീരുമാനിച്ചാ അത് നടത്തിയിട്ടേ അടങ്ങും. ഇപ്പം മുത്ത് അല്ലെങ്കിൽ മറ്റൊരാൾ. ഒരു കണക്കിന് അവളിവിടെ ഉള്ളത് നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അവന്റെ മുന്നിൽ തലവെച്ച് കൊടുക്കേണ്ടി വന്നേനെ. എത്ര തവണ അവന്റെ കൂടെ പഠിക്കുന്നവരുടെ തലയടിച്ചു പൊട്ടിച്ചിട്ടുള്ളത്. എന്നൊക്കെ എന്റെ ദേഹത്ത് കാക്കി ഉള്ളതുകൊണ്ടല്ലേ രക്ഷപ്പെട്ട. ഇപ്പൊ കാക്കി അവന്റെ ശരീരത്തിലാ ആ അബീടെ. അതും അയാള് നിങ്ങളെ പോലെ ഒരു ഉണക്ക സിഎ അല്ല, കമ്മീഷണറാ. അതുകൊണ്ട് ചെറുക്കനോട് ഒരു പൊടിക്കൊന്ന് ഒതുങ്ങാൻ പറ. ഇനി മുത്തിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അവൻ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ചിലപ്പോ നമുക്കും ആ ഓർമ്മ വേണം. ഗണേശൻ ആ പറയുന്നതിൽ എന്ത് ന്യായമാണ് മുത്തശ്ശ ഉള്ളത്? ഇവിടെ വെച്ച് പോലും ഫംഗ്ഷൻ നടത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും ചില ആഗ്രഹങ്ങളില്ലേ മുത്തശ്ശ? അച്ഛനാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് തന്നെ മോൾക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ വേണ്ടിയാ. എന്നുവെച്ചാ ഇതുവരെ അതിനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ തവണ ബർത്ത്ഡേക്ക് മോളെ ഗണേശൻ കൈപ്പമംഗലത്തേക്ക് കൊണ്ടുവന്നിരുന്നു. കഴിഞ്ഞ തവണ മാത്രമോ? എല്ലാ ബർത്ത്ഡേക്കും മുത്തുമോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതേ ഭവനത്തിൽ വെച്ച് മുത്തുമോളുടെ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോഴോ ഞങ്ങളെല്ലാവരും അതിൽ പങ്കുകൊള്ളുകയും ചെയ്തിരുന്നു. അവിടെ ഇല്ലാതെ പോയത് ഞങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾക്ക് അതിനൊരു അവസരം ലഭിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഗായത്രിയോട് ഗണേശന്റെ തീരുമാനം മാറ്റിയെടുക്കാൻ പറഞ്ഞില്ലേ? മോള് ശരിക്കും ഇപ്പൊ അവിടെ ഒറ്റപ്പെട്ടു പോയിരിക്കുക. സത്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് മോൾക്ക് ആഗ്രഹമുണ്ട് ഇവിടെ വെച്ചല്ല, അബിയുടെ വീട്ടിൽ വെച്ച് തന്നെ ആ ഫംഗ്ഷൻ നടത്താൻ. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, നടക്കണ്ടേ? ഇനിയിപ്പോ ഗണേശൻ വാശി കളയണമെങ്കിൽ അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഗായത്രി മോൾ അറിഞ്ഞതൊക്കെ ഗണേശൻ അറിയിക്കാം. ചേച്ചിയുടെ കുഞ്ഞിന് വേണ്ടിയാണ് ഈ പിടിവാശി ഗണേശൻ കാണിക്കുന്നതെന്ന് പറയുക. അല്ലാതെ അയാളെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കാൻ കഴിയില്ല, അനുകൂല നിലപാടെടുപ്പിക്കാൻ കഴിയില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാ. ഞാൻ ഒരിക്കലും ആരുടെയും സമാധാന ജീവിതം തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗായത്രി ബാലയെ സഹായിച്ച സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. എങ്കിലും കാത്തിരിക്കുന്നവരെയൊക്കെ നിരാശരാക്കാതിരിക്കണമെന്നൊരു അപേക്ഷയുണ്ട്. ഗായത്രിക്കെങ്കിലും അത് മനസ്സിലാവണം. കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും അവൾക്ക് ഇത്തിരി നേരത്തേക്കെങ്കിലും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയണം. ശരി, ഇനിയിപ്പോ എന്താ സാറേ ചെയ്യേണ്ടത്? അറിയില്ല. കാര്യമില്ലാത്ത കാര്യത്തിന് ദുർവാശി കാട്ടുകയാ ഗണേശൻ. സാറ് നോക്കിക്കോ, അതിന്റെ അവസാനം അയാൾക്ക് നഷ്ടപ്പെടും മുത്തിനെ. അതിലേക്ക് തന്നെ കാര്യങ്ങളുടെ പോക്ക്. എന്തു വലിയ കേക്കാ! എന്റെ ബർത്ത്ഡേക്ക് ഇത്ര വലിയ കേക്ക് മുറിച്ചിട്ടില്ല. ഇന്നിത് മുറിക്കുന്ന സമയത്ത് ഒരു സ്ഫോടനം നടക്കണമായിരുന്നു അച്ഛാ. ദേ, ഇത്രയും കിട്ടിയിട്ടും പഠിച്ചില്ലടാ നീ. തല്ല് കൊള്ളുന്തോറും എനിക്ക് വാശി കൂടത്തുള്ളൂ അമ്മേ. നിന്റെ വാശിയും കൊണ്ടേ നീ ഇവിടുന്ന് പൊക്കോണം. ഒരു മുത്തശ്ശി അമ്മേ, മുത്തശ്ശി നർഹതയോടെ വിളിക്കാൻ പറ്റിയ പേരക്കുട്ടി ആരാ അമ്മേ? എന്നിട്ട് പുറത്തുനിന്ന് വരുന്നവർ വരെ ഇവനെ തല്ലി രസിക്കുക. അങ്ങനെ തല്ലി കിട്ടിയെങ്കിലേ അതിനുള്ള കാരണക്കാരി ആരാടി? നീ ഇവനും ഇവന് അഹങ്കാരം തിരുത്താൻ നോക്കുന്നില്ല. അപ്പൊ പിന്നെ വരുന്നവരും പോകുന്നവരും ഒക്കെ കൈവെച്ച് നിൽക്കും. ഓ ആയിക്കോട്ടമ്മായി ആയിക്കോട്ടെ, എവനെ അന്യനായിട്ട് കണ്ടോ? പക്ഷേ ഒരുത്തി തോളിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എല്ലാരും കൂടി. അവൾ അവസാനം പല്ലിളിച്ച് കാണിച്ചിട്ടേ ഒരു പോക്കങ്ങ് പോവും, അവൾക്ക് ഇഷ്ടപ്പെട്ടവരോടൊപ്പം. ആ നേരത്ത് പേരക്കുട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ അഭിമാനിക്കാൻ ദേ എന്റെ ഈ മോൻ മാത്രമേ കാണൂ. ആയിക്കോട്ടെ, എല്ലാം നടന്നിട്ട് നടന്നെന്ന് പറയാം. ഓ അമ്മയ്ക്ക് നീരസമുണ്ട് മുത്തിനെ തേടി ചിലർ വരുന്നതിലും അവൾ അവരെ കാണാൻ അങ്ങോട്ട് പോകുന്നതിലും. പിന്നെ അതൊക്കെ മറച്ചു വെച്ചിട്ട് സംസാരിക്കല്ലേ. ആ നടക്കട്ടെ, ആഘോഷം അങ്ങോട്ട് നടക്കട്ടെ. രാവിലെ അമ്പലത്തിൽ പോയപ്പോ പോലും ആരും എന്റെ കുഞ്ഞിനെ കൂട്ടിയില്ല. ദൈവത്തിന് മുന്നിൽ പോയി നിന്നിട്ടേ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ഇവനെ എന്തിനാടി അമ്പലത്തിൽ കൊണ്ടുപോകുന്നത്? ദൈവത്തിന് മുന്നിൽ പോയി നിന്നിട്ടേ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ഇവനെ എന്തിനാടി അമ്പലത്തിൽ കൊണ്ടുപോകുന്നത്? ഇനി തുടങ്ങാം. കേക്ക് മുറിക്കാൻ വരട്ടെ, ഒന്ന് രണ്ട് ആൾക്കാരോട് ഉണ്ട്. മോളെ അങ്ങോട്ട് വിടുന്നില്ല, എന്നാ ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് കരുതി. മോൾക്കൊരു പ്രസന്റ്. സ്വർണ്ണാൻ തോന്നില്ല. ആ മോൾക്ക് ചേരുന്ന ഒരു മാലയാ, അഭിയേട്ടൻ തന്നെ വാങ്ങിയതാ. എനിക്ക് അച്ഛനെയും ബാലമ്മയും പൊന്നുനൊക്കെ കാണണം. പിന്നെ എന്നെ കാത്തിരിക്കുന്ന മുത്തശ്ശനെയും. അബേട്ടന്റെ അച്ഛനും മോളുടെ ഫാൻ ആയല്ലോ. അത് പിന്നെ മോളെ സ്നേഹിക്കുന്നവരിപ്പോ ഒരുപാടാ, എല്ലാം മോളുടെ ദൈവാധീനം. അവരുടെ മകൾ പൊന്നുന്റെ മേൽ നമ്മൾ ഇങ്ങനെ അധികാരം കാട്ടിയാ അവർക്കത് സഹിക്കോ? അല്ല, നമ്മൾ ഇതുപോലെ വിളിക്കാത്ത സദ്യക്ക് കയറിച്ചല്ലോ.